അല്ല, അത് ആക്ച്വലി ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ഒരു സ്റ്റോറി, ബേസിക് സ്റ്റോറി ലൈൻ ലാലേട്ടനും അറിയാം. അത് ശരി, കഥയൊക്കെ അല്ല ആക്ച്വലി ലാലേട്ടൻ, ലാലേട്ടനും പാർട്ട് ഓഫ് ദ സ്റ്റോറിയിലുണ്ട്. അതെന്താ കഥ ഒന്ന് വിശദമാക്കിയേ. അല്ല, ഇത് റാമിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ധനുഷ്കോടിയിൽ ഷൂട്ട് നടക്കും. അപ്പൊ അവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു ഒരു കുറച്ച് ടൈം ഗ്യാപ്പ്. അപ്പൊ അവിടെ ടെന്റില് ഞാനും ജിത്ത് സാറും ലാലേണാവനും കുറച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന, അപ്പൊ അവരിങ്ങനെ ടോക്കാണ്. ആ ടോക്കിന്റെ ഇടയിൽ എവിടെയോ പ്രണയം എന്നൊരു വിഷയം കയറി വന്നു. അപ്പൊ അന്നേരം ജിത്ത് സാറിനൊക്കെ ഇവളുടെ, എനിക്ക് ഇവളോട് ഇതറിയാം. അപ്പൊ ഇവിടെ അവരെ ടോക്ക് എടുത്തിട്ട് അന്നേരം ലാലേട്ടൻ ഇങ്ങനെ ചോദിച്ചു, എന്താ സംഭവം പറ. അങ്ങനെ പറഞ്ഞതാണ്. അന്നേരം ഒന്നും ആയിട്ടില്ല, ഞാൻ പറഞ്ഞു ഇവള് റിജക്ട് ചെയ്തു. റിജക്ഷനാണ് നിൽക്കുന്നത്. പറഞ്ഞു സാരിയില്ല, ചിലർക്ക് അങ്ങനെ ഫ്രണ്ട്സിനെ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ തൊട്ട് എല്ലാ തവണയും കാണുമ്പോഴും ഇവളുടെ വിശേഷമാണ് ചോദിക്കാറ്. ആളെവിടെ സുഖമാണ്. അപ്പൊ ആളങ്ങനെ ഒരു ഇത് ഇട്ടോണ്ട് ഞാൻ ദൃശ്യത്തിന്റെ സെറ്റില് ഇവളുടെ ബർത്ത്ഡേക്ക് ഒന്ന് ചോദിച്ചു ലാലേട്ടനോട്, ഒന്ന് വിഷ് ചെയ്യാവോ. പുള്ളി ഇവളെ വിളിച്ച് വിഷ് ചെയ്തു. എന്തായിരുന്നു ആ സമയത്ത്? എക്സ്പെക്ടഡ് അല്ലാത്തൊരു എക്സ്പെക്ടഡ് അല്ലായിരുന്നു. എടുത്തു ആ സമയത്ത്? അയ്യോ, എടുത്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര സത്യം. ഞാൻ കറക്റ്റ് എന്തോ ഷോട്ട് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഫോൺ വന്നു, എടുത്തു. എടുത്തപ്പോ പറഞ്ഞു, ലൊക്കേഷനിൽ നിന്റെ ഒരു ആരാധകൻ വന്നിട്ടുണ്ട്, ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഫോൺ കൊടുത്തപ്പോ ലാലേട്ടനാണ്. അപ്പൊ ഏട്ടൻ ഫോൺ എടുത്തിട്ട്, ഹലോ ഹരിത മാഡം അല്ലേ എന്നുള്ള ഒരു ടോണിൽ ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു, ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അതേല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മാഡത്തിന്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞു, ഈ ചേട്ടൻ എപ്പോഴും ഇവിടെ മാഡത്തിനെ പറ്റി പറയാം, അങ്ങനെ കേട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓക്കെ. പക്ഷെ ആ വോയിസ് ആ നെഴല് കണ്ടപ്പോഴും നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ വോയിസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ എന്തോ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ തിരിച്ച് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഇത് ലാലേട്ടനാണോ എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ചോദിക്കുമ്പോ അവര് തിരിച്ച്, പിന്നെ നിനക്ക് ഇനി ലാലേട്ടൻ എന്നുള്ളൊരു സാധനം വരുമെന്നറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് നാളെ ഞാനിങ്ങനെ ഇതായിട്ട് ഞാൻ, ഇത് ലാലേട്ടനാണോ ഇങ്ങനെ ചോദിച്ച് പെട്ടെന്ന് തിരിച്ച്, അതേ മോളെ ലാലേട്ടനാണ്, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നിങ്ങനെ പറഞ്ഞു. അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ലാലേട്ടനാണ് തന്നെ, ഭയങ്കര സന്തോഷമുള്ള വലിയൊരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത് കളഞ്ഞല്ലേ വിനായക്ക്? ഇല്ല ഇല്ല, അതിലൊന്നും ഇമ്പ്രസ് ആയിട്ടില്ല. ഇല്ല, ഞാൻ അത് കഴിഞ്ഞ് പിന്നെ റിജക്ട് ചെയ്തു. ലാലേട്ടൻ വിളിച്ചു എന്നുള്ള ഓർത്തിട്ട് അങ്ങനെ നമ്മള് ചെയ്യുന്നത്.